നമസ്കാരം. കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് ചേക്കേറിയ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി രതികുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ. സ്വന്തം ബൂത്തിൽ പോലും സ്വാധീനമില്ലാത്ത വ്യക്തിയാണ് രതികുമാറെന്നും അദ്ദേഹം സി പി എമ്മിനൊരു ബാധ്യതയാവുമെന്നും പറയുന്നുണ്ട്. നേതാക്കളുടെ കാലുതിരുമി സ്ഥാനമാനങ്ങൾ നേടിയ ശേഷം അത് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് മറുകണ്ഠം ചാടിയതെന്നും നേതാക്കൾ ആരോപിച്ചു. കെ പി സി സി നിർവാഹക സമിതി അംഗം പൊടിയൻ വർഗീസ്, ഡി സി സി ജനറൽ സെക്രട്ടറി പി ഹരികുമാർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലാണ് രതികുമാറിനെതിരെ വിമർശനം വന്നത്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ രതികുമാർ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. രതികുമാർ ബിനാമി ഇടപാട് ആരോപണമായിരുന്നു ഉന്നയിച്ചത്. കോടീശ്വരനായ കൊടിക്കുന്നലിന്റെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് ഇ ഡി അന്വേഷിക്കണമെന്നും ഇതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന താൻ പാർട്ടി വിടാനുള്ള പ്രധാന കാരണം രണ്ട് നേതാക്കളാണെന്നും രാജിവെക്കുന്നതിന് തൊട്ടു മുന്നേ പറഞ്ഞിരുന്നു. ആ സമയങ്ങളിൽ ആ നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നില്ല. പിന്നീടായിരുന്നു നേതാക്കളുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇരുവരും കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. ജനാധിപത്യം കോൺഗ്രസിൽ ഇല്ലാതാക്കിയവർ. കൊടിക്കുന്നിൽ സുരേഷും കോടീശ്വരനാണെന്നും എം പി ആയ കൊടിക്കുന്നലിന്റെ പല ഇടപാടുകളും അന്വേഷിക്കണമെന്നും കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണമെന്നായിരുന്നു രതികുമാർ ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് വിടാനുള്ള പ്രധാന കാരണം നേതാക്കൾ മുകളിൽ കെട്ടിവെച്ചാണ് രാജി പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. കോൺഗ്രസ് നേതാക്കളായ കൊടിക്കുന്നിൽ സുരേഷ്, കെ സി വേണുഗോപാൽ എന്നിവർ മൂലമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന താൻ പാർട്ടി വിടുന്നതെന്നും രതികുമാർ പറഞ്ഞു. ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ ഇരു നേതാക്കളും കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കുകയാണെന്നും കോൺഗ്രസിനുള്ളിൽ ജനാധിപത്യം ഇല്ലാതായെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 15 രതികുമാർ കോൺഗ്രസ് വിട്ടത്. തുടർന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിലെത്തിയ രതികുമാർ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനാണ് കൊല്ലത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാവായ രതികുമാറിനെ ചുവന്ന ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. കഴിഞ്ഞ 2 വർഷമായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന രതികുമാർ നേരത്തെ പാർട്ടി സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. കോൺഗ്രസ് നേതാവ് കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ട് പുറത്തുപോയതിന് പിന്നാലെയാണ് രതികുമാറിന്റെ രാജി. കെ പി അനിൽകുമാർ കോൺഗ്രസ് വിട്ട് ഏതാനും മണിക്കൂറുകൾ ശേഷിക്കവെയായിരുന്നു സി പി എമ്മിലേക്ക് ചേർന്നത്. ഇത് വളരെ വിവാദം സൃഷ്ടിച്ചിരുന്നു. അതിന് തൊട്ടു പിറ്റേ ദിവസമാണ് രതികുമാറും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഇപ്പോൾ സി പി എമ്മിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഈ രാജി പ്രഖ്യാപിച്ച് സി പി എം ചേക്കേറിയ ഈ രതികുമാറിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് സി പി എമ്മിന് രതികുമാർ ഒരു ബാധ്യതയാവുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്.